വരൂ വരൂ. എന്തായാലും ചായ എന്താ കഴിക്കുന്നത്? ഒന്നും വേണ്ട, ഞാൻ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. എല്ലാം നിരത്തി വെച്ചിരിക്കല്ലേ, ചെക്ക് ചെയ്തോ? മീര ഇല്ലേ? ഡാഡി ഇല്ലേ? ഇല്ല, ഡാഡി പുറത്തു പോയിരിക്കുക. എന്താ കഴിക്കാൻ വേണ്ടേ? കൻ ഐ ഹാവ് സം വാട്ടർ? ഇരിക്കൂ, ഷുവർ. താങ്ക് യു. അത് താലിയൊക്കെ ഇടാതെ വേണമെങ്കിൽ ഇരിക്കാം, എങ്കിൽ ഫോട്ടോയൊക്കെ വെക്കാതിരിക്കോ? ആരുടെ ഫോട്ടോ? നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ. എന്താ എന്റെ ഹസ്ബൻഡിനെ കാണണോ? മൈ ഹസ്ബൻഡ് സുധീഷ് പണ്ഡിറ്റ്. വെരി സ്മാർട്ട് അല്ലേ ഇദ്ദേഹം? നമ്മുടെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ അല്ലേ? ലുക്ക് അറ്റ് ഹിം, ഹൗ ക്യൂട്ട് ഹീ ഈസ് ഡാൻസിംഗ്. നോ അല്ലേ, യു നോ വാട്ട്, എന്നെ ഓർത്തോണ്ടാണ് ഇത്ര ഈ പാട്ടിൽ അഭിനയിച്ചത്. ആരാടാ ഇയാള്? സതീഷ് പണ്ഡിറ്റിന്റെ അനിയൻ സുധീഷ് പണ്ഡിറ്റാ? ഇവനൊക്കെ പാലിനകത്ത് പാറ്റ ഗുളിക കലക്കി കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലടാ. ഇവന്റെ ഒക്കെ കോപ്രായം കണ്ട നമ്മ ചോര ഛർദ്ദിക്കും. കേരളത്തിലെ വലിയ സ്റ്റാറാണ് മോനെ. ഈ ഡാൻസ് മീരയാണെന്ന് വിചാരിച്ചാ കളിച്ചെന്ന്. എന്തോന്ന്, ഇത് ഡാൻസ് ആണെന്നോ? പിന്നെ എന്തിനാടെ ഞങ്ങളെയൊക്കെ കളരിപ്പയറ്റ് പോലെ ചാഞ്ഞാടാനും മലന്നാടാനും കുനിഞ്ഞാടാനൊക്കെ പറഞ്ഞ് എന്തിനാടെ വെറുതെ നടുവടിച്ച്? ദാ അവിടെ കണ്ടില്ലേ, കീച്ചെയിൻ കറക്കുന്ന പോലെ കൈയിട്ട് ചുറ്റിയിട്ട് മരോക്കിയിട്ട് ആട്ടി മഴയിൽ നനഞ്ഞ കാക്കയെ പോലെ തോളിങ്ങനെ കൊടഞ്ഞ് മീരയെ വളച്ചെടുത്തോണ്ട് പോയെന്നോ? പോടാ നീ നിന്റെ ഒരു ഡാൻസും. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്കിന്റെ പേയ്മെന്റ്. ഈ ആഴ്ച 100 ബോട്ടിൽ ആവശ്യം വരും. ക്യാഷ് കറക്റ്റ് ആണോ നോക്കിക്കോളൂ. ഹലോ സർ. ഹായ് വിശ്വ. പേയ്മെന്റ് ഞാൻ അവിടെ ഒന്ന് വാങ്ങുമായിരുന്നല്ലോ സർ. ഇതിലെന്തിരിക്കുന്നു, നിങ്ങളുടെ ഓഫീസും ഫാക്ടറി ഒന്ന് കാണാമെന്ന് കരുതി, അതിനാ ഞാൻ തന്നെ വന്നത്. എനി ടൈം സാർ, പ്ലീസ്. വെരി ക്ലാസി ഹൗസ്. താങ്ക് യു സർ. ഞാനും ഇതുപോലെയാ, എല്ലാം ക്ലാസ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. ഒരു ചെറിയ വിഷമുണ്ട്, കുക്കിന്റെ കാര്യത്തില് തെറ്റുപറ്റി. കുക്കിന്റെ കാര്യത്തിൽ മാത്രമാണോ തെറ്റ് ചെയ്തത്? പിന്നെന്ത് തെറ്റ് ചെയ്തെന്ന്? പിന്നെന്താണ് സാർ, നിങ്ങൾ തന്നെ ക്വാളിറ്റി ലൈഫ് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് മാത്രം എന്താണ് സാർ ഇങ്ങനെ ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ച് കളഞ്ഞത്? എന്റെ മോളുടെ ഭർത്താവോ? വാട്ട് നോൺസെൻസ്. എന്റെ മോളുടെ മാരേജ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ഏതെങ്കിലും ചെറുക്കനെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഓഹോ. ഹായ് വിശ്വ. ഇതെന്താ, ആരും കാണുന്നില്ലല്ലോ. ആ എല്ലാം ബിസി ഫാക്ടറിയിലേ. റിഹേഴ്സൽ ഇല്ലേ ഇന്ന്? ആ ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ താമസിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ആകുന്നത്? ആ എന്ത് ചെയ്യാനാ, ഞാൻ വാ വാന്ന് വിളിച്ചോണ്ടിരിക്കുക, എന്നാൽ അദ്ദേഹം വർക്ക് ഷൂട്ട് എന്നും പറഞ്ഞ് എപ്പോഴും ബിസിയാ. ഒരു ഫോൺ പോലും ചെയ്യാറില്ലേ? എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോ വിളിക്കാറുണ്ട്, പക്ഷെ ഫോൺ ചെയ്താ പിന്നെ ആള് വെക്കേയില്ല. ഐ ലവ് യു മോളെ, മിസ് യു മോളെ എന്നൊക്കെ പറഞ്ഞോണ്ടേ ഇരിക്കും. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചതാ, ഫോൺ എടുത്തില്ല, ബിസി ആയിരിക്കും അതാ എടുക്കാത്തെ. അതാ ഞാൻ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു. ആ റെഡി വിശ്വ, ലെറ്റ്സ് സ്റ്റാർട്ട്. യാ one sec. Hello, Sudish. Sudish Pandit. Sudish? ഏത് സുധീഷ്? സുധീഷ് പണ്ഡിറ്റ്, നിങ്ങളുടെ ഹസ്ബൻഡ്. എന്താ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞേ? സംസാരിക്കുന്നേ? ഞാൻ സംസാരിക്കില്ല, ഞാൻ അപ്സെറ്റ് അല്ലേ, ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? എന്താണ്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ? ഹ
എന്താണ് പ്രശ്നം? സംസാരിക്ക് സംസാരിക്ക്, നോക്ക് സംസാരിക്ക് സംസാരിക്ക്. എന്നടാ മുത്തേ കട്ടിയത്, ഐ ലവ് യു ഡാ. ഓസ്ട്രേലിയയിൽ എവിടെ? കരളേ കരളിന്റെ കരളേ, എന്നോടൊന്നിച്ചിരിക്കൂ കിളിയേ, മാനസ കിളിയേ, വെറുതേ നിന്നേ. രാത്രി ശിവരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം, നീ എന്നും കാമാക്ഷി. ഹസ്ബൻഡ് കാണാൻ ഓടുന്നത് സംസാരിക്ക. നിങ്ങളുടെ ഫാമിലി പ്രശ്നത്തിൽ ഞാൻ എന്തിനാ തറയിടുന്നത്? കല്യാണ പെണ്ണെ കസ്തൂരി മൈനെ കണ്ണു തട്ടാതെ. Marriage. Husband. Sorry. Thank you, Sudish. ഞങ്ങൾക്ക് വേണ്ടി ഓസ്ട്രേലിയ വരെ വന്നു അല്ലേ? ഓസ്ട്രേലിയ ഷൂട്ടിംഗ് ഇറങ്ങുന്നോണ്ട് ഭാഗ്യം, ഇന്ത്യയിലായിരുന്ന ബുദ്ധിമുട്ട് പോയേനെ. ഉയലാടിടാം കാറ്റ് വീശുന്നു മെല്ലെ മേനിയിൽ, ആരെന്ന് ചൊല്ലിടാതെ മൗനമായിരും മിഴികൾ ചൊല്ലുന്നു കഥകളായിരും. സ്വരരാഗം ഇനി പകർന്നിടാം എന്റെ ഹൃദയത്തിൻ നാദമേ. ഞാൻ കൊച്ചി അടിച്ച സ്ഥലത്ത് ഇവൻ തെണ്ടടിക്കുകയാണല്ലോ ദൈവമേ. ഈ നീലരാവിൽ ഇന്ന് ഉയലാടിടാം കാറ്റ് വീശുന്നു മെല്ലെ മേനിയിൽ. മീരനാരായണൻ, നിങ്ങളുടെ ഡാൻസ് ടീമിന്റെ ഒരു പെണ്ണോ? Good luck, Vishwa. Thank you, sir. അടുത്തവന്റെ ഐഫോണില് ISD വിളിക്കുന്നത് തെറ്റാണ് ബ്രോ, അറിയാമോ? മോഹമെല്ലാം ചൊല്ലിടുന്നു മിഴികളും മെല്ലെ എന്റെ അരികിൽ വന്നു ചേർന്നു നിന്നതില്ലയോ. വന്നു ചൊന്ന വാക്കുകൾ മറന്ന് എന്റെ ചെമ്പിനുള്ളിൽ കൊണ്ടുപോയി കാത്തതല്ലയോ. വെൺപ്രാവ് പോൽ നീ എന്നരികിൽ വരും. മിഴികൾ
വേണ്ട ബ്രോ. വല്ലവന്റെയും പറമ്പിൽ വില്ല പണിയുന്നത് തെറ്റാണ് ബ്രോ. നിങ്ങൾക്ക് പ്രേമത്തിലൊന്നും വിശ്വാസമില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഭാര്യ അവൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് tell me about it. എനിക്കെല്ലാം എൻ്റെ അച്ഛനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മയുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വരാൻ പോകുന്ന ഭാര്യ ഒരു ഭാര്യയുടെ സ്ഥാനം മാത്രമല്ലാതെ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വെള്ളി മുകില് പോലെ മിന്നും പ്രാവുകൾ അത് സാഗരത്തിൽ തിരയെ പുണര നോക്കി നിൽക്കവേ മൺചിരാതുകൾ നെല്ലയണയുന്നു നിന്റെ വിശ്വാസവും പകരും. സ്വരരാഗം ഇനി പകർന്നിടാം എന്റെ ഹൃദയത്തിൽ വേണ്ട ബ്രോ. കണ്ടവന്റെ വീട്ടിലെ പശുവിന്റെ പാല് കറക്കുന്ന ബ്രോ. തുടി തുള്ളുന്നു ഇന്ന് ഓഡിറ്റോറിയത്തിൽ ഒരു റിഹേഴ്സൽ ഉണ്ട്. ആ ഹലോ, വരുന്നില്ലേ? ആ മീര പൊക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. How can they participate in this competition? Look, they have been disqualified. It's unfair. You can't question management's decision. Why are you feeling insecure seeing them? You fight and win. നിങ്ങൾ ഡീസന്റ് ആണെന്ന് വിചാരിച്ചേ. അതല്ലേ ഇപ്പൊ കണ്ടത്, പെണ്ണുങ്ങൾ വന്ന് കെട്ടിപ്പിടിക്കുന്നതും നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നതും. ഓ, അതാണോ പ്രശ്നം? ഹലോ, എനിക്കെന്ത് പ്രശ്നമാ? നിങ്ങൾ ആരോട് വേണേലും സംസാരിക്കോ. ഓക്കേ ഓക്കേ, റിലാക്സ് റിലാക്സ്. ഇതൊരു ചെറിയ ഫ്രാക്ചറേ ഉള്ളൂ, രണ്ടു ദിവസമുള്ളൂ ശരിയാവും. രണ്ടാഴ്ചത്തേക്ക് കാലധികം സ്ട്രെയിൻ കൊടുക്കാൻ നോക്കണം. ഓക്കെ ഡോക്ടർ, ടേക്ക് കെയർ. ഡിസ്ചാർജിന്റെ കാര്യം ടു ഡേയ്സ് അകം പറയാം. അറിയോക്കെ, കോമ്പറ്റീഷൻ. വാട്ട് നോൺസെൻസ്! എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇറ്റ് വാസ് എ ആക്സിഡന്റ്. ലുക്ക്, ഐ വാണ്ട് നോ എക്സ്പ്ലനേഷൻസ്. എനിക്ക് ഫൈനലിസ്റ്റ് ഡാൻസേഴ്സിനെ മാറ്റാൻ പറ്റില്ല.
നിങ്ങൾക്കിതിൽ പങ്കെടുക്കണമെങ്കിൽ മീര ഡാൻസ് ചെയ്തേ പറ്റൂ. ഇറ്റ്സ് അപ് ടു യു. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെടുക? എന്ത്, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഛേ, ഇങ്ങനെ സംഭവിച്ചല്ലോ. വേണ്ട, അവരൊക്കെ ശരിയാ. It's you. Yeah, it's me. What? What the hell is happening here? Are you dancers or fighters? Get the hell out of here now. അക്രമം കൊണ്ട് ഒന്നിനെയും ജയിക്കാൻ സാധിക്കില്ല വിശ്വം. നീ അവരെ അടിച്ചു തോൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മത്സരത്തിൽ അവരെ തോൽപ്പിക്കുന്നതിലാണ് നിന്റെ വിജയം. ഹായ് വിശ്വ, റൂമിലിരുന്ന് ബോറടിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. പോകാം നമുക്ക്. ഇനിയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, എവിടേക്കാ? പ്രാക്ടീസ്. Competition is Malayalam Pillai. Malayalam Pillai.
നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നോട്ടെ. നിങ്ങളുടെ പാരൻസിനൊന്ന് കാണാൻ പറ്റുമോ? അച്ഛന് മുംബൈയിൽ ബിസിനസ്സാണ്. വർഷത്തിൽ ഒരു തവണ എന്നെ കാണാൻ ഇവിടെ വരും. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇവിടേക്കൊന്ന് വരാൻ പറയൂ. ഞാൻ തിരക്കില്ല, നിന്റെ കല്യാണം നടക്കട്ടെ, പിന്നീട് വന്ന് കണ്ടോളാന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. മകന്റെ ജീവിതത്തെക്കാളും വലുതാണോ അതെല്ലാം? അല്ലെങ്കിൽ അത് ബിസി ആയിരിക്കും. അതാ, അദ്ദേഹം ബിസി ആയിക്കോട്ടെ, നമുക്ക് ഇന്ത്യയിലേക്ക് പോവാം. ഞാൻ പല പ്രാവശ്യം അച്ഛനോട് ചോദിച്ചാങ്കിൾ, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. അദ്ദേഹത്തോട് പറയണ്ടേ, നമുക്ക് നേരിട്ട് ചെല്ലാം, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അതിന് അദ്ദേഹം പെണുങ്ങാനൊന്നും പോകുന്നില്ല. ബൈ ബൈ, 10 ദിവസത്തിനകത്ത് വരാം. എന്താടാ ബ്രോ ഡണ്ണായിട്ടിരിക്കുന്നത്? അല്ല ബ്രോ, മീരയെ നീ പ്രേമിക്കുന്ന കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടു തരുമായിരുന്നില്ലേ? അതല്ലാതെ വെറുതെ എന്നോട് കല്യാണമായി എന്നൊക്കെ നുണ പറഞ്ഞിട്ട്. ഏയ് ബ്രോ, നീ വെറുതെ ഓക്കെ ബ്രോ, താലി കെട്ടേണ്ടിയിരുന്ന എന്നെ എയർപോർട്ടിൽ കൂട്ടിക്കൊണ്ട് വന്ന് ടാറ്റ കാണിക്കാൻ പറയുകയാണല്ലേ. എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് വലുത്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. വിശ്വ, ടൈമായി, വരുപോ. മിസ്റ്റർ സുനിൽ, മൈ ഫാമിലി. ഹായ്. ഹായ് ബോയ്സ്. ബൈ. യുവർ ഇമിഗ്രേഷൻ ഫോം, എക്സ്ക്യൂസ് മീ. ഓ സോറി. ആ വിശ്വ അങ്കിൾ, മുംബൈയിൽ നിങ്ങളുടെ അഡ്രസ്? ആ, മുംബൈയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം അങ്കിൾ. ഫേമസ് എന്ന് പറഞ്ഞാൽ ദാദർ, ജുഹു, ബാന്ദ്ര. ആ ബാന്ദ്ര, ബാന്ദ്ര, അതിനടുത്താ. ഹലോ ചിറ്റപ്പ, ഞാൻ വിശ്വ സംസാരിക്കുന്നേ. മുംബൈയിൽ നമ്മുടെ വീട് എവിടെയാ? എന്താ, നാളെ രാവിലെ ഞാൻ ഇന്ത്യയിലേക്ക് വരും. എന്താ പറയുന്നേ? അച്ഛന് ഇതൊന്നും അറിയണ്ട, എയർപോർട്ടിലേക്ക് വണ്ടി അയക്കണം. വിശ്വ, ഇപ്പോഴത്തെ അവസ്ഥയിൽ. സർ, പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ ഫോൺ, ദി ഫ്ലൈറ്റ് ഈസ് ടേക്കിംഗ് ഓഫ്. ഓക്കേ, കൈൻഡ്ലി ഗെറ്റ് ബാക്ക് ടു യുവർ സീറ്റ്. ഞാൻ പിന്നെ വിളിച്ചോളാം ചേട്ടാ. വിശ്വ, ടാക്സി സബ്, ടാക്സി സബ്, സബ്, ടാക്സി. നോ സബ്, ടാക്സി സബ്, ടാക്സി സബ്, ടാക്സി സബ്. സർ ടാക്സി കാൻ ജാനേ സബ്, സർ മേരി ടാക്സി മേ ചാലോ സർ. വിശ്വ, നമുക്ക് പോകാം. നിങ്ങൾ ചിറ്റപ്പനെ അയച്ചതാ? വരൂ. ഞാൻ അച്ഛൻ ബിസിയാണെന്നാ വിചാരിച്ചത്, ചിറ്റപ്പൻ പോലും ബിസിയാണ്. സോറി അങ്കിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. എന്തായാലും വണ്ടി അയച്ചോ, അത് എസി ആകാമായിരുന്നു. ഡാഡി, ദിസ് ഈസ് ഇന്ത്യ. വീട് ഇവിടേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്.
വരൂ വിശ്വ. പോലീസ് നിന്നെ കണ്ടില്ലല്ലോ. ഇല്ല ചേട്ടാ. രാജു, ഡ്രൈവറുടെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിക്കി. എന്താ ഇവിടെ നടക്കുന്നേ? ഇവരൊക്കെ ആരാണ്? നിന്റെ മനസ്സിൽ ആയിരം ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ നിന്റെ അച്ഛൻ മറുപടി പറയും. അച്ഛൻ എവിടെയുള്ള? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്റെ അച്ഛനെ കാണുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചേട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നീ വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടാവും. ചേട്ടൻ തന്നെ വിളിച്ചോളും. എന്താ വിശ്വാസം? എന്താ ഇതൊക്കെ? നിങ്ങളുടെ അച്ഛൻ വലിയ ബിസിനസ്മാനാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും അയാൾ ആരാ? എന്താ അയാളുടെ ബിസിനസ്? എന്തോ ബിസിനസ്സാന്ന് എന്നോട് പറഞ്ഞത്. സ്വന്തം അച്ഛൻ എന്ത് ബിസിനസ്സാന്ന് അറിയില്ലേ? ഒരു നല്ല ബിസിനസ്മാൻ ഇതുപോലെ പോലീസിന് ഭയന്ന് ജീവിക്കൂ. അങ്കിൾ, നിന്റെ അച്ഛൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. ഡെമീരെ, പ്രണയിക്കുന്ന ഒരിക്കലും തെറ്റല്ല. പക്ഷെ പ്രണയിക്കുന്ന ചെറുക്കനേതാ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, എല്ലാം അറിഞ്ഞിരിക്കണം. മീരെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. അച്ഛൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വരൂ. നിന്നെ മാത്രം. വരൂ, അകത്തേക്ക് പോ. ചായ വേണ്ട, അവിടെ ഇരിക്കൂ. പോകല്ലേ? വരൂ, പോ. അച്ഛൻ മോളുണ്ട്, പോയിക്കും. ഞാൻ അന്വേഷിച്ചു വരുന്ന ആൾ അച്ഛനാകരുത്, ഇതെല്ലാം കള്ളമായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നാൽ എനിക്കെല്ലാം മനസ്സിലായച്ച, അച്ഛൻ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം ഞാൻ അറിയാതിരിക്കാനാണ് ഇത്രയും വർഷമായിട്ട് എന്നെ. നിങ്ങൾ ആരാണ്? എന്ത് തെറ്റാണ് ചെയ്യുന്നത്? അമ്മ മരിച്ച ശേഷം എന്നെ ഒറ്റയ്ക്കാക്കി ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ജീവിക്കുന്നത്? പറയൂ അച്ഛ. ഇവന് നീയുണ്ട്, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു നല്ല നേതാവായിട്ടും നിനക്ക് നല്ലൊരു അച്ഛനായിട്ടും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ജീവിതം
നിന്റെ ഭാവി ജീവിതത്തെ ബാധിക്കാൻ പാടില്ലെന്ന് കരുതിയ ഇത്രയും കാലം നിന്നെ വിട്ടു പിരിഞ്ഞിരുന്നത്. പിന്നെ എന്തിനാണ് അച്ഛനിങ്ങനെ ഒളിച്ച്? ഞാൻ ബുദ്ധനോ ഗാന്ധിജിയോ അല്ല. ഇതുവരയ്ക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്ത ഒന്നാണ് ഇന്ന് എൻ്റെ മുമ്പിൽ വളർന്നു നിൽക്കുന്നത്. ആരാണ്? നിങ്ങളുടെ മിത്രം, ശത്രുവിന്റെ ശത്രുമിത്രം രാമു. രാമുവിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് നാല് ഭാഗത്തേക്കും വലപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഏവരും ജാഗരൂകരായിരിക്കുക. ഞാൻ മരണത്തെ ഒരിക്കൽ പോലും പേടിച്ചിട്ടില്ല. നിന്റെ അമ്മയോടൊപ്പം ഞാനും പോകേണ്ടതായിരുന്നു. എന്നാൽ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങൾ, അവരെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു ഞാൻ പോലീസിൽ സറണ്ടർ ആകാതെ ഒളിച്ച് ജീവിക്കുന്നത്. അത് വേണ്ട അച്ഛാ, അച്ഛൻ എൻ്റെ കൂടെ തന്നെ വരണം. എങ്ങോട്ട് പോകാനാ നീ പറയുന്നത്? ഇതൊറ്റയടിപ്പാതയാ, തിരിച്ചു പോകുന്നത് ജീവൻ മാത്ര. ഒരു പ്രാവശ്യം നമുക്ക് അവസരം ഒത്തുകിട്ടിയ ഒന്നുകിൽ തകർക്കും അല്ലെങ്കിൽ രക്ഷിക്കും, മറ്റൊന്നും സംഭവിക്കില്ല. ഇങ്ങനൊരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. നീ ഇത് മറന്നേക്ക്. തിരിച്ചു പോകാൻ നോക്ക്. അച്ഛൻ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന ഒരേ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഇത്ര വർഷമായിട്ട് അവിടെ
ഞാൻ പോകുന്നില്ല അച്ഛാ, തിരിച്ചിനി അവിടേക്കില്ല. ഈ ജീവിതം നിനക്ക് വേണ്ട വിശ്വ, ഇതെന്നോടൊപ്പം തീരണം. നീ പൊയ്ക്കോ, തിരിച്ചു പോയി വിവാഹം കഴിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. ഒരച്ഛന്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ചേട്ടാ, ആ അച്ഛനും മോളും നമ്മളെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോവുക. ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ ഹോട്ടലിൽ താമസിക്കുക. ഏത് ഹോട്ടലില്ല? വേണ്ട ഏട്ടാ, ചുറ്റുപാടുകൾ അത്ര ശരിയല്ല. പോലീസുകാരും നിങ്ങളെല്ലാവരും കൂടി വന്നാൽ പ്രശ്നമാവും. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ചേട്ടാ, ഇതെന്റെ മോന്റെ ജീവിതമാണ്. അച്ഛാ, ഇത് മീര. ഞാനിവിടെ രാമുമായിട്ടല്ല വന്നിരിക്കുന്നേ, വിഷിന്റെ അച്ഛനായിട്ടാ. ടൈമായി, മോൾ റെഡിയോ? ടാക്സി പോരും, പെട്ടെന്ന് പാക്ക് ചെയ്യണം. പുറപ്പെട്ടോളൂ, എന്റെ മകനെയും കൂട്ടിയിട്ട് പുറപ്പെട്ടോളൂ. നിങ്ങൾ കണ്ടത് എന്റെ ജീവിതമാണ്, അതിൽ വിഷുവിന് പങ്കില്ല. ഞാൻ കാരണം എന്റെ മോനെ ഉപേക്ഷിക്കരുത്. അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെ മുന്നിലും വേണ്ട അച്ഛാ. അല്ല വിശ്വ, ഇത് നടക്കണം. സാർ, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മോനെ ശിക്ഷിക്കും. We are from crime branch. ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്തോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നോട്ടെ. അച്ഛാ, താങ്ക് യു. മിസ്റ്റർ വിശ്വ, എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നിന്റെ അച്ഛൻ അയാളുടെ ഏരിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കരുക്കൾ നീക്കിയത്. ഐ എം സോറി. Oh
പ്രധാന വാർത്തകൾ. പോലീസ് കസ്റ്റഡിയിലായിരുന്ന മിസ്റ്റർ രാമു കൊല്ലപ്പെട്ടതിനാൽ ജനങ്ങളും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. ജനങ്ങൾ രോഷാകുലരായി പോലീസ് സ്റ്റേഷന് തീവെച്ചു. മുംബൈ സിറ്റിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. ഇതുകൊണ്ട് ജനജീവിതമാകെ അവിടെ സ്തംഭിച്ചിരിക്കുകയാണ്. പോലീസാണ് പ്ലാൻ ചെയ്ത് രാമുവിനെ കൊന്നെന്ന് പറയുന്നു. രാമുവിനെ കൊന്നത് ആരാണ്? അവർക്ക് പിന്നിൽ ആരുടെ കൈയാണ്? ഈ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുവാനുള്ള ഓർഡർ തരണം. നിര, ചെറിയ പ്രായോ അതിന്റെ അടുത്തോ? ഇത് ഇതൊരു സിസ്റ്റമാ. ഈ സിസ്റ്റത്തിൽ നമ്മൾ മാത്രമല്ല, രാഷ്ട്രീയക്കാരുണ്ട്, ക്രിമിനൽസും ഉണ്ട്. കുറ്റം കണ്ടുപിടിക്കുന്നതിനാണ് പോലീസിനെ നിയമിച്ചിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്താലോ പിന്നെന്തിനാണ് സാർ ഈ ലോ ആൻഡ് ഓർഡർ എല്ലാം? ഞാനും ആദ്യമായി പോലീസ് യൂണിഫോം അണിഞ്ഞപ്പോ ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാത്തിനെയും എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു മാറ്റവും സംഭവിച്ചില്ല. അവസാനം മാറിയത് ഞാനാ. എനിക്കങ്ങനെ മാറാൻ കഴിയില്ല സാർ. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്കൊരു മനസ്സുമാറ്റം തോന്നിയാൽ പിന്നീട് ഞാൻ ഈ ജോലിയിൽ ഇരിക്കില്ല സാർ. ആജ് സേ മുംബൈ മേരി, എന്റെ 25 വർഷത്തെ തപസ് എന്റെ അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. രാഷ്ട്രീയക്കാരോട് കളിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് രാമൻകുട്ടിയെ പോലുള്ളവർക്ക് മനസ്സിലാവും. ഭീമ, ഇനി നീയാണ് ഇവിടുത്തെ എല്ലാം. എല്ലാ ഇടപാടുകളും അവനവന്റെ കൺട്രോളിലാക്കി. ഭീമയെ എതിർത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ചേട്ടനുണ്ടായിരുന്നവരെ ഞങ്ങൾ സുരക്ഷിതരായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഞാനുണ്ട്. അനിയ, നിങ്ങൾ തുടക്കക്കാരനാ. ഭീമയെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിന്റെ അച്ഛനെ പോലും അവൻ കൊന്നു. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചവരെ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അവൻ ഒരുക്കമാണെന്ന് പറഞ്ഞില്ലേ? ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. അനിയ, നിന്നെ എനിക്ക് വിശ്വാസമാ. വിശ്വാസമില്ലാത്തൊരു പോയിക്കോട്ടെ. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. ഈ ലോകം വേറെയാ. നടക്കേണ്ട കാര്യങ്ങൾ നടന്നേ തീരൂ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് മാറില്ല. ആവശ്യമില്ലാതെ മനസ്സിലോരോന്നും വിചാരിച്ചു. നീ അച്ഛന്റെ മരണത്തിന് കാരണമായത് ആരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. നീ പറയുന്ന നിയമം അവരുടെ കയ്യിലാണുള്ളത്. അത് വെച്ചുകൊണ്ടല്ലേ ചേട്ടനെ ചേട്ടനെ കൊന്നവരോട് എങ്ങനെ പകരം ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ചേട്ടാ, ടിക്കറ്റ്. നിനക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ്. ദയവ് ചെയ്ത് പോയിക്കോളൂ. ഞങ്ങൾക്ക് നിന്നെയും നഷ്ടപ്പെടുത്താനാവില്ല. ഇതെന്റെ തീരുമാനമല്ല, ചേട്ടനെ കൂടെ തീരുമാനമാണ്. മുകുന്ദ, എയർപോർട്ടിലേക്ക് ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇത് തന്നെയാ വഴി. ഇപ്പൊ സിഗ്നൽ ഇടും, നമുക്ക് പോകാം. വിശ്വ പറയുന്ന കേൾക്ക്. വേണ്ട വിശ്വ, ഞാൻ പറയുന്ന കേൾക്ക്. വേണ്ട. നിന്റെ മരണം മറ്റുള്ളവർക്കൊരു പാഠമായി തീരട്ടെ. ഇനി മുതൽ ഈ മുംബൈയിൽ ഭീമയെ എതിർക്കാം. ആരെങ്കിലും മുമ്പോട്ട് വന്ന അവനെ കണ്ടു. വിശ്വ, പറയുന്ന കേൾക്ക്, നമുക്ക് പോകാം.
കുറച്ച് ക്രിട്ടിക്കലാ, ഒന്നും പറയാറായിട്ടില്ല, ട്രൈ ചെയ്യാം. രവികിരൺ കി പത്നി ജീ മേ ആയേ, ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. ഇപ്പൊ കണ്ടില്ലേ, നീ പറഞ്ഞൊരു വാക്കുകൊണ്ട് ഒരു കുടുംബം തന്നെ വഴിയാധാരാവാൻ പോവാ. നമുക്കറിയാൻ പാടില്ലെന്നാ? എന്ത് ചെയ്യണോന്ന്? ഇപ്പൊ സമാധാനമായിട്ടിരിക്കുന്നത് പേടിച്ചതുകൊണ്ടല്ല. തക്കം നോക്കിയിരിക്കുക, നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. നീ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇപ്പൊ നിന്നെ കൊണ്ട് മറ്റുള്ളവർക്കും പ്രശ്നം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ജീവിക്കാനേ പാടുള്ളൂ, മരിക്കാൻ പാടില്ല. പോയിക്കോളൂ. അവൻ തിരിച്ചു പോകുന്നത് പോലെ തോന്നുന്നില്ല. ചെറിയ പയ്യനെന്ന് വിചാരിച്ചപ്പോ. ചെറിയ പയ്യനല്ല, അന്നന്റെ പയ്യനാ. അപ്പൊ നാളെ മഹാമേരി ഡെമോളിഷനിൽ പ്രോബ്ലം ഉണ്ടാവുമോ? ഇല്ല, അവനുണ്ടായിരുന്നാലല്ലേ. Oh!
പ്രാവശ്യം അവസരം ഒത്തുകിട്ടിയ ഒന്നുകിൽ രക്ഷിക്കും അല്ലെങ്കിൽ തകർക്കും. അയ്യോ, ആ അയ്യോ അയ്യോ, എന്താ ഇത്? അയ്യോ പറ്റില്ല, എല്ലാരും കേട്ടോളൂ, ഇത് അവസാനത്തെ താക്കീതാണ്. അടുത്ത 5 നിമിഷത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട് കട എല്ലാം ഒഴിഞ്ഞു പോകണം. മനസ്സിലായല്ലോ? ചലോ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ, ഇത് കൊലപാതക കേസാ. ഞങ്ങൾക്ക് വിശ്വയെ കാണണം. കാണാനൊക്കില്ല, എന്ത് ചെയ്യാൻ പോവുക? ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ എന്ന് വിളിച്ചാൽ സംഭവിച്ചതുപോലെ വിശ്വയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വാടാ കോടതി വെച്ച് നോക്കാം. രാമൻകുട്ടിയുടെ മോനാണ്, ചെറുപ്പം തൊട്ടേ വിദേശത്ത് വളർന്നു വന്നത്. വിശ്വ അവിടെ സെന്ററില്ല? ഇല്ല, മഹീം സ്റ്റേഷനില്ല, പോലീസിന്റെ കസ്റ്റഡിയില്ല. അപ്പൊ എപ്പോഴെങ്കിലും പേര് കിട്ടത്തില്ല. കൊച്ചുപയ്യൻ, ഈ ലോകം എന്തെന്നറിയാതെ ഞങ്ങൾ ആരാണെന്നറിയാതെയാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ വിടാമെന്ന് കരുതിയതാ? കണ്ട ഞാൻ നിന്നെ എവിടെ വെച്ച് കാണും, എവിടെ തേടുമെന്ന് ഞാൻ കണ്ട ഞാൻ എന്നിട്ട്.
ഭീമാന്ന് വിചാരിച്ച് വേറെ ആരെയും കൊല്ലാൻ പാടില്ലല്ലോ. അതാ നീ എന്നെ കൊല്ലുമെന്നോ? എന്റെ അച്ഛനെ കൊന്നത് ആരാണെങ്കിലും ഞാൻ കൊന്നിന്. അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? ഭീമാബായ്, ഭീമാബായ്, എന്തായി ചെയ്യുന്നത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, വലിയ പ്രശ്നം ഉണ്ടാവും. വേണ്ട, ഞാൻ ജീവനോടെ തന്നേക്കാം. പുറത്തു വെച്ച് നിങ്ങൾ കൈകാര്യം ചെയ്തു. പ്രോമിസ്. അതിനു മുൻപ് നാളെ പുലരുമ്പോ നിനക്ക് സൂര്യോദയം കാണാൻ പറ്റുമോ നോക്ക്. छोड़ दो उसको. छोड़ दो. खोल दो रेसी. അക്യൂസ്റ്റിനെ അറസ്റ്റ് ചെയ്താൽ കോർട്ടിൽ ഹാജരാക്കിയാണ് വേണ്ടത്. ഇങ്ങനെ ഇടുക്കിയല്ല ചെയ്യേണ്ടത്. ആദ്യം ബട്ടൺ ഇടണം. മാഡം, ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ തലയിടരുത്. ഇതൊക്കെ രാഷ്ട്രീയമാ. ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നും അല്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാറുമില്ല. മാഡം, ഐ വിൽ സറണ്ടർ ഹിം ഇൻ ദ കോർട്ട്. വെള്ളം വിശ്വ. സാർ, ഇത് ഞാനാണ്. ഓക്കെ. സാർ, അക്യൂസ്റ്റിനെ എപ്പോ ലോക്കൽ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തോ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാ. നിങ്ങൾ വേഗം അവിടുന്ന് പോവാൻ നോക്ക്. ബട്ട് സാർ, വിശ്വ ഇവിടെ. പറഞ്ഞതനുസരിക്കൂ, ഇത് ഓർഡറാണ്. ഇടോ, വീട്ടിൽ പോ. സാർ, നൈറ്റ് ഡ്യൂട്ടിയാ. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഞാൻ നോക്കിക്കോളാം. നീ പുറപ്പെടു. ഇടോ, ഇങ്ങി വന്നേ. സാർ, ഒരു ചിക്കൻ ബിരിയാണിയും കോഴി പൊരിച്ചതും മേടിച്ചോ. രണ്ടു മണിക്കൂർ കഴിഞ്ഞു വന്നാ മതി. ഓക്കേ സാർ. ആ ഇൻസ്പെക്ടർ വല്ലാത്തവനെ വിളിക്കുന്നവരെ നമുക്ക് വഴി. ഗാഡി എടുക്കൂ. ഇടോ, എത്ര നേരമെന്ന് വെച്ചാ കാത്തു നിൽക്കുന്നേ. വേഗം 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 നിൽക്കൂ. വിശ്വ, ഞങ്ങള് വേഗന്ന് വേഗന്ന് ഒച്ച ഉണ്ടാക്കാതെ കൊണ്ടുപോടാ. ചുമ്മാ പോകാതെ ഇട. നാലടി അടിച്ചു പോ. അടിയടാ. ഇനി മതി മതി, പോക്കോ. പോകാൻ പോ. പോ, വേഗം പോ, പോ. എവിടെ വിശ്വ? വിശ്വ, നിങ്ങളുടെ ആൾക്കാരല്ലേ വന്ന് കൂട്ടിക്കൊണ്ട് പോയേ? നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലേ. അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ആരുത്തരം പറയും? സാർ, വിശ്വ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ എൻകൗണ്ടറിനുള്ള ഓർഡർ ആ. ഞാൻ അവനെ കോ. പോലീസാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഇതുപോലുള്ള ഓഫീസേഴ്സ് കാരണം ജനങ്ങൾ പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥയിലായി.
Any witnesses? No, Your Honor. Since no material evidence or witness statements have been recorded against the accused, this court is inclined to grant bail to the accused. It's my duty. സാക്ഷി പറയാൻ ആരും വരാത്തത് ഭയന്നിട്ടല്ല, മര്യാദ കൊണ്ടാണ്. നേതാവാകാൻ നമ്മൾ തേടിപ്പോകരുത്, നമ്മളെയാണ് തേടി വരേണ്ടത്. ജനങ്ങൾ വിളിക്കുന്നു, അവരുടെ നേതാവിനെയാണ് വിളിക്കുന്നത്. ഈ പണം നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ദയവായി ഇത് വാങ്ങണം. അണ്ണാ ട്രസ്റ്റിലെ ജോലിക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് മാസം മാസം ശമ്പളം കിട്ടും. അതിനുള്ള എ ടി എം കാർഡാണ് ഇത്. പതറും ഇവിടെ പലരും, മനസ്സിന് ധൈര്യം പകരും. തോഴ കണ്ടാലോടും ശത്രു, എരിയും മനസ്സിൽ പകയോ. എത്തിടും എത്തിടും കൂട്ടം തോഴ. പല ചൊല്ലും വാക്കെല്ലാം കേട്ടില്ലയോ, മറുനാട്ടിനൊരു തലവൻ മനസ്സിന്റെ സുഖമേകാൻ വരവായിക. രക്തം എൻ രക്തം ഒന്നല്ലയോ.
രുധിരത്തിൽ തീർത്തിടും ഈ സ്നേഹവും വരവായ് വരവായ് ഉയരും നീയോ വരവായ് വരവായ് തലവൻ വരവായ് 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 തലവൻ വരവായ് വരവായ് ഇവന്റെ പേര് കുമാരെന്ന വീഡിയോഗ്രാഫറാ മാട്ടുങ്കിൽ വീഡിയോ കട വെച്ചിരിക്കുക ഇയാളുടെ കടയ്ക്ക് ഓപ്പോസിറ്റുള്ള ഇന്റർനെറ്റ് കഫേല് എന്താ പ്രശ്നം അവിടെ മൊത്തം നടക്കുന്നത് പോലീസ് സ്റ്റേഷൻ അപ്പൊ ബീവിക്ക വീഡിയോ വേഗം കംപ്ലീറ്റ് പലമുഖമതനും ഇവിടെ തകരുന്നു പലരിവിടെ പലരും കണ്ടാൽ വിറയ്ക്കും ഇവനെ കൊല്ലാൻ ഞങ്ങൾക്ക് കാരണം മാത്രമേ ഉള്ളൂ എന്നാൽ അവകാശം നിനക്ക് മാത്രമേ ഉള്ളൂ കഥ പറയുന്നു മനസ്സിന്റെ ദുഃഖങ്ങൾ തീർക്കാൻ വരും പൂപോലെ മനസ്സാണ് നാടെങ്ങും ആനന്ദം പൊടി വിശ്വ എന്നെ പോലെ അനാഥനല്ല നീ ഇന്ന് സ്നേഹത്തിൻ കടലല്ലയോ വരവായ് 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 തലവൻ വരവായ് 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 തലവൻ വരവായ് 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 രുധിരം തരുവാൻ വരുവായ് വരുമോ വരുമോ ചരിതം എഴുതാൻ വരുമോ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരല്ല തെറ്റ് ചോദ്യം ചെയ്യുന്നവരാണ് ഇവിടെ എല്ലാവർക്കും ജോലി ഉണ്ടല്ലേ എന്നെ കൊണ്ട് 5 പൈസയ്ക്ക് പ്രയോജനമില്ല ആ വണ്ടിക്ക് ക്ലച്ചില്ല നിനക്ക് ധൈര്യമായിട്ട് ഓടിക്കാം ഇനി ഇവിടെ എല്ലാവർക്കും നീയാണ് കൃഷ്ണൻ വരവായ് വരവായ് തലവൻ വരവായ് 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 അതെ സ്വാമി രത്നാകരന്റെ മോനാ ഓ കുഞ്ഞുനാളി കണ്ടതാ സുഖമായിട്ടിരിക്കുന്നു ആ സുഖം തന്നെ നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നവർ ഞങ്ങൾക്ക് എല്ലാം അങ്ങേരായിരുന്നു ചേട്ടനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അങ്ങേരെ ഇവിടുന്ന് വിദേശത്തേക്ക് പോയി പുള്ളിക്കാരനെ മാത്രം ഏൽപ്പിച്ചിട്ട് പോയുള്ളോ അതോ ഞാൻ വരുമ്പോത്തരം ജോർജ് കുട്ടി വല്ലതും തന്നോ സ്വാമി പറഞ്ഞിട്ട് പോ സ്വാമി അതിരിക്കട്ടെ വിശ്വ എവിടെ അകത്ത് മീറ്റിംഗ് കൂടുകയാണ് എന്ത് മീറ്റിംഗിലാണെന്നോ ബ്രോ ബ്രോ എന്തോ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ പെട്ടിക്കടക്കാരോടൊക്കെ ഇവൻ എന്തിനാ സംസാരിക്കുന്നത് അവരൊന്നും പെട്ടിക്കടക്കാരല്ല വലിയ വലിയ റൗഡികളും ഗുണ്ടകളും അവര് റൗഡിയുടെ കൂടെ വിശ്വക്ക് എന്ത് മീറ്റിംഗ് ഇനി മുതൽ ഇതൊന്നും ചെയ്യരുത് നിർത്തിയരെ ഇതൊക്കെ പറഞ്ഞ് ഇതെന്ത് കൊലമാ ബ്രോ നീ മൊത്തത്തിൽ ആളാകെ മാറിയല്ലോ നിന്റെ അച്ഛൻ മരിച്ചപ്പോ വരാനാകില്ലെന്നറിയാം എന്നാ നീ ഇവിടെ തന്നെ തങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ വിട്ടേക്ക് ബ്രോ വാ പോകാം എങ്ങോട്ട് പോകാനാ നീ പറയുന്നത് ഇതൊറ്റയടി പാതയാ തിരിച്ചു പോകുന്നത് ജീവൻ മാത്രമാണ്
ഒരു പ്രാവശ്യം നമുക്ക് അവസരം ഒത്തുകിട്ടിയാ ഒന്നെങ്കിൽ തകർക്കും അല്ലെങ്കിൽ രക്ഷിക്കും, മറ്റൊന്നും സംഭവിക്കില്ല. ആ ഭീമ എന്താണ് പറയൂ? ഒരുത്തനെ കൊന്നും നിങ്ങളെ മിനിസ്റ്ററാക്കി എനിക്ക് നിങ്ങളെ കൊന്നും മറ്റൊരുത്തിനെ മിനിസ്റ്ററാക്കാൻ അധികം സമയം വേണ്ട. എന്തായി ഭീമ? ആ വിശ്വപ്പ് നമ്മുടെ തലയ്ക്ക് മുകളിലാ വളർന്നു നിൽക്കുന്നേ, എന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? നേതാവെന്നും പറഞ്ഞ് ജനങ്ങൾ മുഴുവൻ അവന്റെ പിന്നാലെയുണ്ട്. ഇങ്ങനെ പോയാൽ അവന്റെ അച്ഛനെ പോലെ അവനാകും. ദേഷ്യം കൊണ്ട് അവനെ തകർക്കാൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് മാത്രമേ അവനെ തകർക്കാൻ കഴിയൂ, രാഷ്ട്രീയ ബുദ്ധി കൊണ്ട്. ചെറുക്കനെ കണ്ടോ? ചൂടി അച്ഛന ഇവിടെന്തിനാ വരാൻ പറഞ്ഞത്? അങ്ങോട്ട് നോക്ക്, മഹാരാഷ്ട്രക്കാരല്ലാത്തവരെ മുംബൈ വിട്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ കക്ഷികൾ അവർക്കെതിരെ സമരം ചെയ്യുകയാണ്. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ? നീ ഇപ്പൊ എന്താ പറയുന്നത്? ഇത് മാട്ടും കയറിയാണ്. ഇവിടെ മഹാരാഷ്ട്രക്കാർ വളരെ കുറവാണ്. മലയാളികളായും ബീഹാരികളായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് അധികവും. ഇവിടെ ഇപ്പോൾ മഹാരാഷ്ട്രക്കാർക്കും മറ്റുള്ളവർക്കും വലിയൊരു കലാപം തന്നെ നടക്കാൻ പോകുന്നു. അത് തടയാൻ വിശ്വ ഇവിടെ തീർച്ചയായിട്ടും എത്തും. ആ സമയം വിശ്വ ഞങ്ങൾ തട്ടും. വിശ്വ എങ്ങനെ ഇവിടെ വരും? തീർച്ചയായിട്ടും ഇവിടെ വരും, ഈ ജനങ്ങൾക്ക് വേണ്ടി. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ? നീ ഒരു കാര്യവും ചെയ്യണ്ട. ഞങ്ങൾ വിശ്വയെ കൊല്ലുന്നതുവരെ ഇവിടെ ഒരു പോലീസും വരാതെ നോക്കേണ്ടത് മാത്രമാണ് നിന്റെ ജോലി. പ്ലാൻ എന്താ? ഇവരൊക്കെ ഭീമാബായി മിനിസ്റ്റർ കൃഷ്ണാജിയുടെ ആൾക്കാരാണ്. നീ പുറപ്പെട്ടതിന് ശേഷം ഇവർ രണ്ടു കൂട്ടമായി വേർപിരിഞ്ഞ് ഒരു കൂട്ടം താഴെ നടക്കുന്ന മീറ്റിംഗിൽ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ അകത്ത് പ്രവേശിക്കും. അടുത്ത കൂട്ടം ചുറ്റി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് കയറിക്കൂടും. ആർക്കും പിടികിട്ടുകയില്ല. അവരവരുടെ പൊസിഷനിലേക്ക് നിന്ന ഉടനെ ജനങ്ങൾക്കിടയിൽ നിന്ന് നമ്മുടെ ആൾക്കാർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരെ നേർക്ക് കല്ലെറിയും. അതിലേതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റാൽ ഉടനെ മീറ്റിംഗിൽ പങ്കെടുത്ത മറ്റുള്ളവരെല്ലാം ഭയന്ന് വരണ്ടോടും. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ അകത്ത് കയറിയ നമ്മുടെ ആൾക്കാർ അഞ്ചുപേരും ജനങ്ങൾക്കിടയിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ് പരിഭ്രാന്തി പരത്തും. ഇവരോടൊപ്പം മറ്റുള്ളവരും ചേരും. അപ്പോഴാണ് മഹാരാഷ്ട്രക്കാർക്കും മറ്റുള്ളവർക്കും തമ്മിൽ വലിയ കലാപം ഉണ്ടാകുന്നത്. ഭീമാബായ് വിശ്വയെക്കുറിച്ച് മറന്നേക്ക് ആ കാര്യം ഞാൻ. വിശ്വഭായ്, ഞാൻ വീഡിയോ കുമാറാ സംസാരിക്കുന്നേ. പറയൂ കുമാർ. അവിടെ മാട്ടുമ്പ ഏരിയയിൽ ഹലോ ഹലോ കുമാർ, ഹലോ വിശ്വ. ചേട്ടപ്പാ, മാട്ടുങ്കയിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുക, നീ ഒന്ന് പോയി അന്വേഷിക്ക. ഏയ്,
ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു പോലീസുകാരൻ പോലും വന്നില്ല. പറഞ്ഞതാ, പിന്നെ എന്തുകൊണ്ട് വന്നില്ല? അവിടെ എന്താ പ്രശ്നം ചേട്ടാ? ആരൊക്കെയാണോ മഹാരാഷ്ട്രക്കാരല്ലാത്തവർ, അവരെല്ലാം പുറത്തേക്ക് വരാൻ പറയുന്നു. വന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കത്തിച്ചു കളയെന്ന് പറയുന്നു. ശബ്ദം ഉണ്ടാക്കില്ലേ, നിശബ്ദം പാലിക്കുക. വിശ്വഭായ്, ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിലാരാണ് മലയാളി, മഹാരാഷ്ട്രക്കാരൻ, ബീഹാറി, യു പി ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച് നീ തന്നെ കൊല്ല. വാ നോക്ക്, ഈ രക്തം കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ മഹാരാഷ്ട്രക്കാരനാണോ അതോ മറ്റു രാജ്യമാണോ എന്ന്? അടിച്ചു കൊല്ല്. ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നേ? അതിനെ നീ കൊല്ല്. ഇവിടെയുള്ള ആരെങ്കിലും നിനക്കറിയാമോ? ആരെങ്കിലും നിന്റെ ശത്രുവാണോ? ശത്രു അല്ലല്ലേ, പിന്നെ എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത ഇവര് ചാകുന്നത്? ആരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി? ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത്. ഭാഷയും മതവും ജാതിയും ഒക്കെ ചത്തതിന് ശേഷം എല്ലാം. എല്ലാവരും പുറത്തു പോകണം, ബീഹാറി മലയാളി എന്നും പറഞ്ഞ് അവരെ അടിക്കുന്നില്ലേ? നാളെ അവന്റെ നാട്ടിലുണ്ടല്ലോ. നിന്റെ ചേട്ടനെ അനിയനെ ഇങ്ങനെയായിരിക്കും അടിച്ചോടിക്കുന്നത്. ഇത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. നീ വേറെ നാട്ടിലും ഇവര് വേറെ നാട്ടിലും അല്ലടാ ഉള്ളത്. ഒരേ നാട് ഇന്ത്യ. ആർക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള അർഹതയുണ്ട്. ഇനിയും നിനക്ക് ഇവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഓ ചെന്ന് കൊല്ല. ആ ബ്രെഡെല്ലാം എടുത്തേ. തുമ്മാരി ശാദി നഹീ ഹുയി, മുജെ ഇസ്കി കോയി ചിന്താ നഹീ ഹൈ, ഭഗവാനെ തുച്ഛ ബജാ ലിയാ, മേരെ ലിയെ യേ ബഡി ബാത് ഹൈ. സമ്പത്തി കൊടുതാ. എനിക്ക് വേണ്ട, വിഷമിക്കണ്ട, എല്ലാം ശരിയാണ്. അല്പം വിഷമുണ്ട് എനിക്കിതാ, അത് കഴിച്ച് ഞങ്ങളൊക്കെ ചാകാൻ പോവാ. നാളെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ എല്ലാവരും പുറത്താക്കും സാറേ. പോക്കണമില്ലാതെ റോഡിൽ നിന്ന് തെണ്ടുന്നതിനെക്കാട്ടിലും വിഷം കുടിക്കുന്നതല്ലേ സാറേ നല്ലത്. ആ
ഈ ലോകത്തെല്ലാം സ്വന്തമായിട്ട് ഒന്നും ആർക്കും ലഭിക്കില്ല. എന്നെ പോലെ ചിലർക്ക് അച്ഛനും അമ്മയുമില്ല, ചില ആൾക്കാർക്ക് ചേട്ടനില്ല ചേച്ചിയില്ല. അതുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കിവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് അറിയില്ല, എന്നാൽ ഉള്ളത് കൊടുക്കണം. അങ്കിൾ, അങ്കിൾ, ഇവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ. ഞങ്ങളുടെ വീട്ടിൽ വന്നോളൂ, നിങ്ങളും വരും, സൂക്ഷിച്ചു വരണേ. നീ രാമുവേട്ടനേക്കാൾ വലിയവനായി. മറാഠികളും അന്യദേശക്കാരും തമ്മിൽ നടത്തിയ പോരാട്ടത്തിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അവിടെ ആക്രമണം നടക്കുന്ന സമയത്ത് അക്രമികളുടെ ഫോട്ടോ എടുക്കാൻ ചെന്ന മുംബൈ പത്രപ്രവർത്തകനായ ഒരാൾ ഈ സംഘർഷത്തിന് കാരണമായ അക്രമികളുടെ വീഡിയോ എടുത്തിരിക്കുന്നു. ഇവരാരാണ്, ഇവരുടെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നറിയാൻ മുംബൈ പോലീസുകാർ തീവ്ര അന്വേഷണത്തിലാണ്. ഓസ്ട്രേലിയയിലെ വാട്ടർ ബിസിനസ് എങ്ങനെയാണ്? എന്താടാ വലിയ ബിസിനസ്? എന്റെ കുടുംബചരിത്രം അറിയാതെയാ ഞാൻ ജീവിച്ചത്. എന്റെ അച്ഛനെ കണ്ട അണ്ണനും ഭയപ്പെടുമായിരുന്നു. അത്രയും വലിയ മഹിമയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് വാട്ടർ ക്യാൻ സപ്ലൈ ചെയ്യാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ വല്ലാത്ത നാണക്കേട്. ശരി, എന്ത് ചെയ്യാനാ പ്ലാൻ? വിശ്വ പാവം, അവൻ അച്ഛനില്ലല്ലോ, അവന് ഞാനങ്ങ് ഗോഡ് ഫാദർ അയക്കാമെന്ന് വെച്ചു. ചേച്ചി, ചേച്ചി, നമസ്കാരം ചേച്ചി. നമസ്കാരം, നമസ്കാരം. എന്താ ചേച്ചി, പുതിയ ജീപ്പാണല്ലോ, റൗണ്ട്സിന് വന്നതാ. ചേച്ചി, വിശ്വ ആരാണെന്ന് പോലും എനിക്കറിയില്ല, ഫേസ്ബുക്കിലാണ് ഫ്രണ്ട് ആയത്. പിന്നെ ചേച്ചി, ഈ യൂണിഫോമിൽ ചേച്ചിയെ കാണുമ്പോൾ വൈജയന്തി ഐ പി എസിൽ വരുന്ന ഡിസ്കോ ശാന്തി പോലെയുണ്ട്, അല്ല വിജയ് ശാന്തി പോലെയുണ്ട്. ഇതൊന്നും അറിയാതെ ഞാൻ വെറുതെ ചേച്ചി ലവ് ഗിവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ തടിയൂരിയത് കണ്ടില്ലേ, ഗോഡ് ഫാദർ. ഇതിലെന്നല്ല എങ്ങോട്ടെല്ലാം പോകുന്നായിരുന്നു. എവിടെ പോവാനാടാ, ഇതൊറ്റയടി പാതയാ, ഒരിക്കലിറങ്ങിയാൽ തിരിച്ചു വരാൻ സാധ്യമല്ല. മേനെ ഇൻകോ പഹചാൻതാ നഹീ, പഹലെ കഭി ദേഖാ നഹീ. ആപ്കോ കിസി സേ ഡർനേ കി സരൂറത് നഹീ ഹേ. ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾ ക്ഷേത്രത്തിലാ ഉള്ളത്. എല്ലാവർക്കും വീടുണ്ടാക്കി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈശ്വരൻ രക്ഷിച്ചോളൂ. ഇതെന്താ നമ്മുടെ വീട്ടിന്റെ വാതിലെ പോലീസ്? എനിക്ക് മനസ്സിലാക്കി ഭക്ഷണം നടന്ന പ്രശ്നത്തെ ചോദ്യം ചെയ്യാമെന്നതാണ്. അവൻ ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പറയുന്നത് വരെ അവൻ മുംബൈയിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞേക്ക. आप इधर. वो विश्व भाई कहाँ है? कहाँ के लिए? എടാ, കായും കത്രിക്കാന്നൊക്കെ എന്തിനാ പെണ്ണിനോട് പറഞ്ഞോണ്ടിരിക്കുന്നത്? സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതല്ലേ. അവർക്ക് വിശ്വഭായെ കാണണമെന്ന്. എന്തിനാ? നമ്മൾ ഇത്രയും ഭായിമാരൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മളോട് പറയാൻ പറ്റില്ലെന്നുണ്ടോ? ബോൽ ബോൽ, എന്താണെങ്കിലും എന്നോട് ബോൽ, ഞാൻ വിശ്വയുടെ ഒക്കെ ബോലാ. വോ മേരാ കുച്ച് ഖോ ഗയാ ഹൈ തോ വിശ്വഭായ് സേ. അവളെന്തോ കളഞ്ഞുവെന്ന്, അത് വിശ്വഭായ് തേടി കൊടുക്കണമെന്ന്. അതെ അതെ, ഇവളുടെ വല്ല മാലയോ വളയോ വീട്ടുപകരണങ്ങളോ കാണാതെ പോയി കാണും. ഇതൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കാൻ വിശ്വഭായ് തന്നെ വരണമെന്നാണ് പറയുന്നത്. ഏയ് ചോളാപുരി, ചലോ ചലോ. വോ കിസിനെ ചുരാ ലിയാ ഹൈ. കാണാതെ പോയതല്ല, അരണ്ട് കട്ടെടുത്തുകൊണ്ട് പോയി. ആരാണെന്നല്ലേ ചോദിച്ചത്? എല്ലാവരും ഇതറാവോ? ആരാടാ ഈ പെണ്ണിന്റെ എല്ലാം കട്ടെടുത്തത്? ഇവനാണോ? ഇവനാണോ?
നീ ആരോടെ ബ്രൂസിലിയുടെ അമ്മാവനെ പോലെ ആണോ? പോവാൻ നോക്കട, നിന്നോട് പോകാറല്ലേ പറഞ്ഞത്. എടാ, എന്നെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. വിശ്വ തീയാണെങ്കിൽ ഞാൻ കാട്ടു തീയ, വിശ്വ ആറാണെങ്കിൽ ഞാൻ കാട്ടാറ്, വിശ്വ മരമാണെങ്കിൽ ഞാൻ ആൽമരമാടാ. കള്ളൻ കള്ളൻ എന്ന് പറയുന്നു, എന്ത് കട്ടാട്ടാ? ഞാനിപ്പോ പറഞ്ഞു തരാം, ഇവിടെ കിളവാ. ബോൾ പറ കൊച്ചേ, ആരാണ് പറ? മേരാ ദിൽ കഹീ ഖോ ഗയാ ഹൈ. കോവക്കയാണോ? മേരാ ദിൽ. ദിൽ പറയടാ, സത്യം പറഞ്ഞ ദിൽ ആരാടാ എടുത്തത്? പറയടാ പറയടാ, ആരാടാ എടുത്തത്? ഇത് കേക്ക്, ദിൽ എന്ന് പറഞ്ഞ മനസ്സാ അവളുടെ മനസ്സാരോ കട്ടെടുത്തത്. മനസ്സോ കൊള്ളാലോ. ആരാ മനസ്സ് കട്ടെടുത്തത്? ആ വേഗം പറ. അരേ ബോൾ നാ സോലെ കുച്ച് ബോലോ വിശ്വഭായ്. നിങ്ങളുടെ വിശ്വനാണ് മോഷ്ടിച്ചതെന്ന് അങ്ങേരടുത്ത് ചെന്ന് പറയാൻ ദില്ലുണ്ടോ? ദില്ലില്ല, ഒരു ഫുൾ ഉണ്ട്. അടിച്ചിട്ട് പോയി ചോദിക്കാം നമുക്ക്. അടിച്ചെല്ലാത്തിനെയും പൊക്കോണോ അവിടുന്ന്? എന്ത് പറഞ്ഞാലും ചേട്ടൻ ചേട്ടൻ തന്നെ. കൃഷ്ണജി കാണാതെ പോയ ടേപ്പിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. അവനെ ഒളിപ്പിച്ചു വെക്കണ്ട, അങ്ങ് തട്ടിയേക്ക് അവനെ. അവനെങ്ങാനും പോലീസിലകപ്പെട്ടാൽ ആകെ കുഴപ്പമാവും. രാഷ്ട്രീയം എന്നും നമ്മുടെ പക്ഷത്തല്ലെന്ന് ഓർമ്മ വേണം. ഇനിയുള്ളതൊക്കെ നമുക്ക് അനുകൂലമാകാൻ നോക്കണം. വിശ്വയെ താൻ സ്നേഹിക്കുന്നുവെന്ന് നമ്മുടെ ഏരിയയിൽ ഒരു പെണ്ണ് വന്ന് പറഞ്ഞ അവൾ CIDO CBIO DSPO ആയിരിക്കുമെന്ന് എന്റെ ESP പറയുന്നു. എന്താ ഏട്ടാ ആ പെണ്ണിനെ പോലീസിനൊക്കെ പറയുന്നത്? കണ്ടിട്ട് പാവം തോന്നുന്നു. കാഴ്ചയിൽ പാവത്തെ പോലെ ഇരിക്കും. പക്കയായിട്ട് പ്ലാൻ ചെയ്ത് ജയിലിൽ തള്ളി കുറ്റി വലിച്ചിട്ട് കളയും. അവൾ വിശ്വയെ കാണരുതെന്ന് മാത്രമല്ല, ഈ വീട്ടിലും വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീടിന് ഒരു കോട്ട പോലെ നമസ്തേ കോട്ട പോലെ നമസ്തേ എന്നിപ്പോ പറഞ്ഞത് അവളല്ലേ. വാടാ. ഒരു മിനിറ്റ്. വോ വിശ്വഭായ് കാ കമറ കാഹ് ഉദരെ. ഹാ ശരി, ഞാൻ നോക്കിക്കോളാം. ബൈ. ഓ വിശ്വ, ഞാൻ രക്ഷിച്ചു. ദർവാസ ഖോലോ. ഗൗരി വിശ്വഭായ് ബാഹറേ. നമസ്തേ വിശ്വഭായ്. വിശ്വ ബാഹറിലാണെന്നോ? അവനെപ്പോഴാ വെള്ളോടി തുടങ്ങിയത്? ബാഹർന്ന് പറഞ്ഞ പുറത്താണ്. എന്ത് പുറത്താണെന്നോ? കഥ തുറക്കടാ വിശ്വ. വിശ്വ അകത്താരാ കുളിക്കുന്നത്? അച്ഛനാ ചേട്ടാ. വിശ്വ സമയമായി, വന്ന് കഴിച്ചിട്ട് പോമോനെ. ചിത്താ വോ ഉനെ കുച്ച് കാം ഹേ അന്ദർ മേ ആപ്കോ ദേതി ഹൂ. വിശ്വ ആപ് ഖാന ഖായിയേ മേ ദേഖ്തി ഹൂ. വോ ടിവി ടിവി കാ ആവാസ് താ. ഓ ഓ, ഇനി നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ പണിയൊക്കെ പാളും. കളത്തിലിറങ്ങാൻ സമയമായി. എന്താടാ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കഥകൾ തുറന്നു പോയ ആകെ കോമഡി ആകും. അത് കോമഡിക്കാർക്കല്ലടാ, ഞാൻ ഹീറോ ആണ്, മാറടാ. പറഞ്ഞതുപോലെ തന്നെ നടന്നല്ലോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. മുംബൈ മാഹിം സ്റ്റേഷനടുത്ത് കുമാർ എന്ന ഫോട്ടോഗ്രാഫർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. അയാൾ കൊല്ലപ്പെട്ട ശേഷം 4 ദിവസം കഴിഞ്ഞാണ് ബോഡി കണ്ടെടുത്തിരിക്കുന്നത്. വയസ്സായ ഈ ചെറുപ്പക്കാരൻ കല്യാണ വീഡിയോ ഷൂട്ടിംഗ് സമയത്താണ് അക്രമികളുടെ ആക്രമണത്തിന് ഇരയായതെന്നാണ് തെളിയിക്കുന്നത്. പോലീസിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. കുമാറിന്റെ കൊലയ്ക്ക് കുമാർ പോകുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ ചെയ്തിരുന്നു. എന്നാൽ പോലീസുകാർ തീവ്ര പരിശ്രമത്തിലാണ്. ഗൗരി പറയുന്നത് വെച്ച് നോക്കുമ്പോ കുമാർ ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മാട്ടുമേല ഉണ്ടായിരുന്നവൻ എങ്ങനെ മഹിമിൽ? ചേട്ടാ, ആ പ്രശ്നം ഉണ്ടാക്കിയവൻ പോലീസിൽ സറണ്ടറായി. അതിനെന്താ കുഴപ്പം? വിശ്വഭായ് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പോലീസിന് മൊഴി കൊടുത്തിരിക്കുക.
പോലീസ് എപ്പോ വേണമെങ്കിലും വിശ്വഭായി തേടി ഇവിടെ വരാം. പക്ഷേ ഇപ്പൊ ആ വിശ്വയോട് അർജുൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അവന്റെ കയ്യിലുണ്ടെന്ന് കരുതി വരട്ടി ഓടിച്ചു. പ്രതീക്ഷിച്ച പോലെ അവന്റെ ടേപ്പില്ലായിരുന്നു. ഒരുപക്ഷെ ട്രെയിനിലൊപ്പം ഉണ്ടായിരുന്നവരുടെ കയ്യിൽ കൊടുത്ത് സ്റ്റുഡിയോയിൽ എത്തിച്ചിരിക്കുമെന്ന് കരുതിയാ ഇവിടെ വന്നത്. ടേപ്പ് അവൻ ആരുടെ കയ്യിലും കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും അവൻ കൊടുത്തെങ്കിൽ ആ ടേപ്പിലുള്ളതെല്ലാം പുറത്തു വന്നേക്കും. അവൻ ട്രെയിനിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ടേപ്പ് ഇറങ്ങുമ്പോ ഇല്ലെങ്കിൽ ആ ട്രെയിനിൽ വെച്ച് എന്തുകൊണ്ട് പിക് പോക്കറ്റ് അടിച്ചുകൂടാ? രാജു ബോൾ റാ തും യെസ് മുംബൈയിൽ അതൊരു വലിയ നെറ്റ്വർക്കാണ്. 1000 പേർക്ക് മുകളിലുണ്ട്. എല്ലാ തൊഴിലും തലവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അത് ചെമ്പൂർ രവിയുടെ ഏരിയയാണ്. ഇപ്പൊ നമ്മളും ആ ടേപ്പ് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടുന്ന് രക്ഷപ്പെട്ടവൻ ഭീമയെ അറിയിച്ചിരിക്കും. അത് വിശ്വയുടെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് നമുക്കത് കിട്ടിയേ തീരൂ. ഇറ്റ്സ് എ ഡു ഓർ ഡൈ. നമസ്കാരം വിശ്വഭായി. നമസ്കാരം. എന്താ ഇവിടെ? 2 ദിവസം മുമ്പ് മാഹിം സ്റ്റേഷനിൽ വെച്ച് വിശ്വഭായിയുടെ ഒരു കൂട്ടുകാരന്റെ സാധനം കണ്ടില്ല. അത് നിങ്ങളുടെ കയ്യിലുണ്ടോ അതോ വേറെ ആരെങ്കിലും കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നത്. നിങ്ങളുടെ ഫ്രണ്ട് വലിയ പുള്ളിയാണോ ഭായി? എന്താ ഭീമഭായി അയാളുടെ ഫ്രണ്ടിന്റെയാണെന്ന് പറഞ്ഞ് അതേ സ്റ്റേഷനിൽ ആരാണ് മോഷ്ടിച്ചെന്ന് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. ആരാ എടുത്തത്? ആ ഏരിയ ബാന്ദ്ര രാജുവിന്റെ. അവന്റെ ഫോൺ നമ്പർ ഉണ്ടോ? ഭീമ നമ്മളെ പോലെ തന്നെ തേടിക്കൊണ്ടിരിക്കുന്നേ. പക്ഷെ നമുക്ക് മുമ്പ് പോയിരിക്കും. രാജു മേം ഭീമ ബോൾ രഹാ ഹൂം. മേം രാജു ബോൾ രഹാ ഹൂം. മേം ഭീമ ബോൾ രഹാ ഹൂം. മേം രാജു ബോൾ രഹാ ഹൂം. അബേ മേരെ മേം ഭീമ ബോൾ രഹാ ഹൈ തു കേ കിധർ? രാജു ബോൾ രഹാ ഹൂം. എന്തായി നമ്പർ കിട്ടുന്നില്ലേ? അവൻ എവിടെയോ ബാറിലുണ്ട്. ബാൻഡ്ര ഏരിയയിൽ എത്ര ബാർ ഉണ്ടാവും? ആ ഏരിയയിൽ 6-7 ബാർ ഉണ്ടാവും. ഇതെന്ത് സോങ് ആണ്? ഹിന്ദിയാണ്? ചേട്ടാ ഭോജ്പുരിയ. ഭോജ്പുരി ജനങ്ങൾ ആ ഏരിയയിൽ അധികമായിട്ട് എവിടെയാ ഉള്ളത്? ഈ ബാറിൽ അവൻ ഇല്ല ഭായ്. വണ്ടി എടുക്ക്, അടുത്ത ബാറിലേക്ക് പോവാം. രാജു മാഹിം സ്റ്റേഷനിൽ നീ അവനോട് പിക് പോക്കറ്റ് അടിച്ചത്. ബോൽ കിത്നി ബാർ ബോളൂ വിശ്വാ ഭായ്. മേ നഹി വിശ്വാ ഭായ്. വോ നന്ദു തഡ് സ്ട്രീറ്റ് ബാൻഡ്രാ സ്ലം. ടീക് ഹേ വിശ്വാ ഭായ്. ഞാൻ കരുതിയതുപോലെ വിശ്വയ്ക്ക് ടേപ്പ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. വിശ്വ ബാന്ദ്രാസ്ലം 3rd സ്ട്രീറ്റിലേക്ക് നന്ദുവിനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. അവൻ നമുക്ക് മുൻപ് നന്ദുവിനെ കണ്ടാൽ അതോടെ എല്ലാം തീരും. ഞാൻ നോക്കിക്കോളാം. ബാന്ദ്രാസ്ലം 3rd സ്ട്രീറ്റ്. നന്ദു ആരാണ്? എനിക്ക് അവന്റെ നമ്പർ ഉടനെ വേണം. റിയാസ്. ആ ബോയ് ബോളോ. അരേ നന്ദു കാ നമ്പർ ഏകേ തരെ പാസ്. ബാന്ദ്രാസ്ലം നന്ദു.
ഞാൻ പിന്നെ വിളിക്കടാ. भाई वो अपना ऑफिस के सामने बड़ा पाव का दुकान है भाई। अच्छा किधर? भाई उधर एक नवजीवन स्कूल होएगा भाई, उसके बाजू में। अच्छा अच्छा किधर? भाई भाई आप उधर ही रुको, मैं आ रहा हूँ भाई, आप टेंशन मत लीजिए भाई, मैं आ रहा हूँ, उधर ही रुकिए। अच्छा किधर? भाई मैं आता हूँ, आप उधर ही रुकिए। अरे बीमू भाई, नमस्ते बीमू भाई। hey, इधर थर्ड स्ट्रीट किधर है? सीधा जाके बाई मुड़ो। चलो चलो जल्दी चलो। सॉरी भाई। अच्छा किधर है भाई? Don't move! वो यहाँ पे नहीं है, अभी तो कंपनी गए हैं। कंपनी किधर है? कंपनी फर्स्ट स्ट्रीट में। कब आएंगे? नंबर देती जाइए, वो आने के बाद कॉल करेंगे। हाँ अंजलिका पढ़ता पर काके के वाइफ पुण्य। अबे नंदू साला तू क्या किधर? माहिन स्टेशन तो मोशी से टैप है बढ़िया। आ तो नंदू ने कुल्ला दाला। बॉन्डे उन डाटू बेरा ने कुतरे हम बेरा। इश्वा। മുംബൈ ആക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ ചാനലുകൾ പുറത്തുവിടുകയുണ്ടായി. ഈ ആക്രമണത്തിന്റെ പ്രധാന തെളിവായി ഒരു വീഡിയോ ടേപ്പ് ലഭിച്ചിരിക്കുന്നു. ഈ ആക്രമണത്തിന് കാരണക്കാരനായ ഭീമ എന്ന ഭീകര ആക്രമിയുടെ ആൾക്കാർ കൂടാതെ പോലീസ് സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ രഞ്ജിത് വർമ്മയുടെ ഫോട്ടോയും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി കൃഷ്ണയും ഭീമയും തമ്മിൽ ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ആ വീഡിയോയിൽ തെളിവായിട്ടുണ്ട്. ആരാണ് ഈ ഭീമ? റൗഡിയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ഇവൻ എതിർ പാർട്ടിയോട് ചേർന്ന് എന്നെയും എന്റെ രാഷ്ട്രീയ ജീവിതവും കളങ്കം വരുത്തുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ
എന്തൊക്കെയുണ്ട്? സുഖജീവിതമാണല്ലേ? നിനക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ ഇത്. ആയിരുന്നു, 17 വർഷത്തോളമായിരുന്നു നിന്റെ അച്ഛനെ കൊല്ലുന്നതിന് വേണ്ടി. പക്ഷെ ഇപ്പൊ കഴിയുന്നത് നിന്നെ കൊല്ലാൻ വേണ്ടിയാ. നീ എന്നെ കൊല്ലുമെന്നാണോ? കൊന്നിരിക്കും നിന്നെ. അതുവരെ നീ ജീവനോടെ ഇരിക്കണ്ടേ? എന്റെ അച്ഛൻ വളരെ നല്ലവനാ, നിന്നെ വിട്ടുകളഞ്ഞില്ലേ. എന്നാ ഞാൻ സമ്പത്ത്, നാളെ രാവിലെ നീ സൂര്യോദയം കാണരുത്. पुलिस स्टेशन से 3 पुलिस वालों की हत्या करके भाग गया. सारे चकनाकों पर खबर पहुंचा दो. मिनिस्टर नाले देशतिला അദ്ദേഹം നമ്മളെ സഹായിക്കുന്നു തോന്നുന്നില്ല. നമ്മെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ മിനിസ്റ്റർക്ക് മാത്രമേ കഴിയൂ. ഹലോ ബായ്, നിങ്ങൾക്ക് ഫോൺ. എന്താ ഭീമായി നടക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാ നീ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നീ വലിയ ആളാണ്. പറഞ്ഞ പോലെ തന്നെ മിനിസ്റ്ററെ നീ കൊന്നില്ലേ. നിന്റെ അടുത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. പക്ഷെ അതിനെ നീ ജീവിച്ചിരിക്കണ്ടേ? നിന്നെ വെറുതെ കൊന്നാൽ എങ്ങനെയാ? നിന്നെ വെളിയിൽ കൊണ്ടുവന്നത് എന്റെ പ്ലാനാ. പോപ്പോ, ഈ പ്രാവശ്യം മിസ്സായില്ല. മർഡർ കേസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഡോണ്ട് മൂവ്. യു ആർ അണ്ടർ അറസ്റ്റ്. ഡോണ്ട് മൂവ്. I was waiting for this day. ഇപ്പോ പവർ നമ്മുടെ കയ്യില. നമുക്ക് മുകളിൽ രാഷ്ട്രീയക്കാരില്ല, ക്രിമിനൽസും ഇല്ല. എത്ര ഫോഴ്സ് വേണമെങ്കിലും എടുത്തോളൂ. ഭീമയും അയാളുടെ ആൾക്കാരും ജീവനോടെ ഉണ്ടാവരുത്. Now we are out of this system. വിശ്വനെ ഉടനെ തന്നെ ഇല്ലാതാക്കിയില്ലെങ്കിൽ അത് നമുക്ക് വലിയ പ്രശ്നമാകും. ഇന്ന് മഹാശിവരാത്രിയാണ്, അവരുടെ സ്ഥലത്ത് എല്ലാവരും ആഘോഷിക്കുകയായിരിക്കും. ഇന്ന് എങ്ങനെയെങ്കിലും നമ്മൾ വിശ്വനെ ഇല്ലാതാക്കണം. നമ്മുടെ ആൾക്കാരനെ എത്രയും വേഗം അങ്ങോട്ട് അയക്കണം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുമ്പിലുണ്ടല്ലോ, സന്തോഷത്തിൽ പങ്കെടുക്കില്ലെന്ന് ഇരിക്കും. ഏഹ്.
വേണ്ട, താങ്ക്സ്. ഇത് പാലൊന്നുമല്ല, ബാങ്ക. അത് ശിവരാത്രിക്ക് കുടിക്കണമെന്ന്. ഓ, അതൊരാചാരം. ഇത് പാലൊന്നുമല്ല, ബാങ്ക. അത് ശിവരാത്രിക്ക് കുടിക്കണമെന്ന്. അതൊരാചാരം. വാട്ട് ബ്രോ, നാടാനം സോങ് ആണോ? ബാങ്ക്. ആ, ആരവിടെ? നമ്മുടെ ബ്രോക്ക് ഒരു ബാങ്ക് വേണം. എഗെയിൻ ബാങ്ക് ബ്രോ. സോങ്. സോങ്ങോ? ഏയ്, സ്റ്റോപ്പ് ദ മ്യൂസിക്. സോങ് ബന്ദ് കരോ. ഇപ്പോ പാട്. സദസിന് വണക്കം.
विश्वी भाई आप ठीक हैं? अच्छा आपको हिंदी आती है? आराड़ा ये रात्रि इतने विश्व तक निकट हुआ मुझे तो मतलब सीएडी हो जो आड़ा सेफ्टी 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 ब्रो सब लोग साथ में बांग पिएंगे यहाँ जाओ सब लोग बांग पिलो बांग विश्व भाई आप कहाँ जा रहे हैं? आपने पहले बहुत पिए हैं आप बैठिए 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 विश्व भाई സംഭവിച്ചത് കണ്ടില്ലേ ഭായി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുന്ന കരുത്ത് എന്താണ് സംഭവിച്ചെന്നറിയില്ല അനിയ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇതൊക്കെ ഞങ്ങൾ കണ്ടത്. നിന്നെ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പേടിച്ചു. നിനക്ക് പ്രിയങ്കരമായിരുന്ന എല്ലാവരും പോയി വിശ്വം. നിന്നെ ഇഷ്ടപ്പെട്ടില്ല ഒരു പെണ്ണ്. അവളെയും അവര് വെറുതെ വിട്ടില്ല വിശ്വം. ഇതൊന്നും അറിയാതെ വെറുതെ ഞാൻ ചിറ്റപ്പൻ എവിടെ? എല്ലായിടത്തും അന്വേഷിച്ച് ചേട്ടാ. അവരെ കൊന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് പേടിയാവുന്നു ചേട്ടാ. ഹലോ ഹലോ വിശ്വേട്ടാ, ഒരു ഫോണുണ്ട്. വിശ്വ, നിനക്ക് വേണ്ടി ഒരുപാട് പേർ മരിച്ചു. ഇനിയൊരു ജീവനെ നീ കാരണം നഷ്ടപ്പെടരുത്. നിന്റെ ചിറ്റപ്പനെ നിനക്ക് വേണമെങ്കിൽ നീ എന്റെ മുൻപിൽ തനിയെ വരണം. ചേട്ടപ്പാ, നിനക്ക് എന്നെ അല്ലേ വേണ്ടത്? ചിറ്റപ്പനെ നീ വിട്ട്.
ഇവനെ ഉപയോഗിച്ച് ഇവന്റെ അച്ഛനെ പിടിക്കാന്ന് നീ പറഞ്ഞില്ലേ? സാധിച്ചു? നിന്നെ ഉപയോഗിച്ച് വിശ്വയെ പിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ? അതും സാധിച്ചു. ഒറ്റ രാത്രി കൊണ്ട് അവന്റെ സാമ്രാജ്യം തന്നെ തകർത്തില്ലേ നീ? കൊള്ളാം. മുരളി, നീ എവിടെയാ? വരുന്നു. നിങ്ങൾ എവിടെയാ? ബാങ് പിലോ, ബാങ് ബാങ് പിലോ, ബാങ് സബ് ലോഗ് യഹാ ജാഓ, ബാങ് പിയേംഗേ, പിയോ പിയോ, ചാസ് പിയോ. ആരടാ നീക്ക്? എന്താ ഇവിടെ? ഇനി ബാക്കിയുള്ളത് വിശ്വ മാത്രമാണ്. വിശ്വഭായി, വിശ്വഭായി ഉട്ടിയേ, ഉന്നോനെ സബ്കോ മാർ ദിയാ, ആപ്കോ ഢൂണ്ട് രേ, വോ ആ രേ. വിശ്വഭായി, വിശ്വ, വിശ്വ. എന്താ ഭീമ, ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇതുവരെ നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു, ഇനിയും ചെയ്യും. ഖുറാന ബില്ലേഴ്സിനോട് പറഞ്ഞേക്കേ, മാഹിമിലുള്ള ജനങ്ങളെ ഓടിച്ചു വിട്ടിട്ട് ആ സ്ഥലം എടുത്തോളാനായിട്ട് ഇനി നിന്നെ അവിടെ എതിർക്കാൻ ഒരു നേതാവും വരില്ല. എന്തൊക്കെയാണെങ്കിലും ചേട്ടന്റെ മോനല്ലേ, കുറച്ച് ജീവനോട് ബാക്കിയുണ്ട്. ഒരുപാട് സമയങ്ങളുണ്ട് തീർത്തേക്ക്. ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. വണ്ടി എടുക്ക, പോവാം. ചേട്ടൻ വന്നില്ലേ? വണ്ടി എടുക്കടാ. അച്ഛാ, ചേട്ടൻ എവിടെ? അച്ഛാ ഫോണിങ് വന്നേ. കൺട്രോൾ റൂം, വസായി ഫോർട്ടില് ഭീമ വിശ്വയെ കൊന്നിരിക്കുന്നു. നിങ്ങൾ ഉടനെ അവിടെ ചെന്ന ഭീമയെ അറസ്റ്റ് ചെയ്യാം. അച്ഛാ, അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നത്? ചേട്ടൻ എന്ത് പറ്റി? കൊന്നു ഞാൻ. കേശവ്, നീ പറഞ്ഞ പോലെ കാശ് കൊണ്ട് തന്നിട്ട് മഹിം പോർട്ട് എടുത്തോ. വളരെ നന്ദിയുണ്ട്. അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നത്? ഇത്രയും വർഷം ഇങ്ങനെ കഴിഞ്ഞല്ലോ എന്ന് വെച്ച് ജീവിക്കാൻ വഴി പറഞ്ഞു കൊടുത്തപ്പോ ആ രാമു കേട്ടില്ല. അവനും അനുഭവിച്ചല്ല, എന്നെ അനുഭവിക്കാൻ വിട്ടൂല. അതുകൊണ്ടാ വിശ്വയെ വിളിച്ചു വരുത്തി അവനെ. പക്ഷെ അതിനുശേഷം വിശ്വ നേതാവാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടന്റെ മുമ്പിൽ കൈകെട്ടി നിന്നു, ഇപ്പൊ അവന്റെ മകന്റെ മുമ്പിൽ വേണോന്നാ? ഇനി ഭീമേ ഇല്ല, വിശ്വയില്ല, ഇനി ഇവിടെ ഞാനാണ് രാജാവ്, നീയാണ് മന്ത്രി.
കോളിംഗ് ഫ്രം കൺട്രോൾ റൂം, ബിഎസ്പി മീര. മാഡം, ഭീമ വിശ്വത്തിന് കൊന്നതായി ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഭീമയും അവന്റെ ആൾക്കാരും ഹോട്ടലുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇപ്പൊ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും.
ഭീമയും അവന്റെ ആൾക്കാരും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതാ ഞാൻ. യെസ് മാഡം, ക്ലിയർ ദ ബോഡീസ്. മൈ റെസിഗ്നേഷൻ. ഈ ജോലി മാത്രമായിരുന്നു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നാൽ അതിലേറെ ഇഷ്ടം എനിക്ക് വിശ്വയോടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഐ ആം നോട്ട് മേഡ് ഫോർ ദിസ്. ആരോടും പറയാതെ എങ്ങോട്ട് പോകുന്നത്? ഇനി വിശ്വയ്ക്കെതിരായിട്ട് ഈ മുംബൈയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. വിശ്വ, നിന്നെ കാണാൻ വക്കീൽ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്. നമസ്കാരം. ഇന്നലെ ഒരു കേസ് എനിക്ക് വാദിക്കാനേ കഴിഞ്ഞുള്ളൂ, പക്ഷേ ന്യായം കിട്ടിയില്ല.